ഫോട്ടോ മേടിക്കണ ക്യാമറയൊക്കെ ആയിട്ട് ഇങ്ങനെ താണ ഇറങ്ങിയത്? ഈ സ്റ്റുഡിയോ തുടങ്ങിക്കണോ? വേണ്ടി വന്ന ഒരു സ്റ്റുഡിയോ തുടങ്ങാനുള്ള പൈസ നമ്മൾ ഇതിനെ കൊണ്ട് ഉണ്ടാക്കും താത്ത. ഈ ക്യാമറയും കൊണ്ടോ? ഇത് വിറ്റ അത്രയൊക്കെ പൈസ കിട്ടുമോ? ഇത് വിറ്റാലല്ല, ഇത് കൊണ്ടെടുക്കുന്ന ഫോട്ടോ കൊണ്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ പോകുന്നത് താത്ത. ഇതുകൊണ്ട് ഫോട്ടോ എടുത്താ പൈസ ഉണ്ടാവും? ഇങ്ങോട്ടൊക്കെ ഞമ്മളെ കൊറേ ഫോട്ടോ എടുത്തോ മോനെ, ഇങ്ങോട്ടൊക്കെ ഫോട്ടോഗ്രാഫറെ. ദാ അരി വേണേള്ളൂ, രണ്ട് ഫോട്ടോ എടുത്തോ, ഞമ്മൾ ഇപ്പൊ ഫ്രീയാ. നിങ്ങളുടെ ഫോട്ടോ അല്ല താത്ത, അളിയന്റെ ഫോട്ടോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ കാലം പൊട്ടി കിടക്കണ മൂസക്കായനെ കടന്നു ഒരു ഗ്രാമറും ഉണ്ടാവില്ല. ഓ, പ്ലാസ്റ്റർ അയച്ചിട്ട് ഞമ്മക്ക് ഫോട്ടോ എടുക്കാം. കാല് പൊട്ടി കിടക്കുന്ന അളിയന്റെ ഫോട്ടോ ആണ് വേണ്ടത്. അത് വെച്ചാണ് നമ്മൾ ഒരു കളി കളിക്കാൻ പോണത്. അളിയൻ ഈ നാട്ടുകാർക്ക് പൊന്നോമൻ M80 മൂസ അല്ലേ? ആർക്കും അളിയനെ പറ്റി ഒരു പരാതിയും ഇല്ലല്ലോ. അതാണ് നമ്മുടെ പിടിവള്ളി. ഇപ്പോ അളിയന്റെ പല പോസിലുള്ള ദയനീയമായ ഫോട്ടോകൾ എടുക്കുന്നു. എന്നിട്ട് അളിയന്റെ നട്ടെല്ല് വരെ തകർന്നു, ഒരു വലിയ സർജറി വേണമെന്ന് പറഞ്ഞ് നമ്മൾ പിരിവ് നടത്തും. ഈ കാലുകൊണ്ട് നമുക്ക് ലക്ഷപ്രഭാവത്തത്ത ഒരെന്നാലും ഇല്ല. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇത്താത്ത, ഈ പ്ലാസ്റ്റർ ഊരാ സമ്മതിക്കരുത്. ഒരു മാസം കഴിഞ്ഞാലും അളിയൻ അങ്ങനെ തന്നെ കിടക്കട്ടെ. വെറുതെ കിടന്നിട്ട് പൈസ ഇട്ടുന്ന പണിയല്ലേ. ഈ കൊറേ ഫോട്ടോ എടുത്തോ. അതാണ് ഇത്താത്തക്ക് വിവരണ്ട്. നടക്ക്. ഞാനിങ്ങനെ കാല് പൊട്ടി കിടക്കുമ്പോഴാണ് നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാൻ തോന്നിയത്. അളിയ, ഞാനും അളിയനും കൂടി നിൽക്കുന്ന ഫോട്ടോ ഇല്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം ഞാൻ രാവിലെ അറിഞ്ഞത്. അപ്പൊ തന്നെ ഒരു ഫോട്ടോഗ്രാഫറും കൂടി ഞാനും കൂട്ടി പോന്നു. എടുത്തെടുത്ത് അപ്പൊ പ്ലാസ്റ്റർ അയച്ചിട്ട് പോരെ. അത് പടുത്തു നയിക്കാൻ പോകുന്നില്ലല്ലോ അളിയ, അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമനിക്കില്ല അളിയ. ഒരൊറ്റ ഫോട്ടോ കൂടി എടുത്തെടുത്ത്. ഫോട്ടോ എടുക്കുമ്പോ എന്തിനാ കരിയണ സുക്കുറെ ചിരിക്കല്ലേ മണ്ടി? അളിയന്റെ കാലുകര കടക്കുമ്പോ ഞാനകര ചിരിക്കളിയ. എനിക്ക് വിചാരിക്കുമ്പോ കരച്ചിൽ വരൂല, പ്രത്യേകിച്ച് മുസക്കായ് ഇങ്ങനെ കിടക്കണ കണ്ടൊക്കെ ചിരിയാ വരിക. അതാ ഞാൻ ഉള്ളീന്റെ കസിനെ എടുത്തേ. റസിയ അങ്ങോട്ട് വാ. അടുത്തത്